ഹായ് സ്റ്റുഡൻസ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അധ്യായം പതിമൂന്ന് ബിസിനസ് സ്റ്റഡീസിലെ അധ്യായം പതിമൂന്ന് സംരംഭകത്വ വികസനം അഥവാ എൻറ്റർപ്രണേർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നതിനെ കുറിച്ചാണ് ഓക്കെ സംരംഭകത്വ വികസനം അഥവാ എൻറ്റർപ്രണേർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യ ഊർജ സ്രോതസ്സാണ് സംരംഭകത്വം അഥവാ എൻറ്റർപ്രണിയർഷിപ്പ് എന്നറിയപ്പെടുന്നത് ഒരാൾ സ്വന്തം നിലയ്ക്ക് ബിസിനസ് തുടങ്ങുന്ന പ്രക്രിയയാണ് ഇത് ഒരാൾ സ്വന്തം നിലയ്ക്ക് ബിസിനസ് തുടങ്ങുന്ന പ്രക്രിയയാണേത് എൻറ്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഒരു ഈ വ്യക്തിയെ പറയുന്ന പേര് സംരംഭകൻ എന്നാണ് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തിയെ പറയുന്ന പേരെന്താണ് സംരംഭകൻ എന്നുള്ളതാണ് ആ പ്രക്രിയയുടെ ഫലത്തെ വിളിക്കുന്ന പേരാണ് സംരംഭം അഥവാ എൻ്റർപ്രൈസ് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി തരാം മൂന്ന് കാര്യങ്ങളാണുള്ളത് സംരംഭകത്വം സംരംഭം സംരംഭകൻ സംരംഭകത്വം എന്നാൽ എന്താണ് ഒരാൾ സ്വന്തം നിലയ്ക്ക് ബിസിനസ് തുടങ്ങുന്ന പ്രക്രിയയാണ് ഇത് അതിനെ സംരംഭകത്വം എന്ന് പറയുന്നു ഒരാൾ സ്വന്തം നിലയ്ക്ക് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ് തുടങ്ങുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് സംരംഭകൻ ആ ബിസിനസ് തുടങ്ങുന്ന ആ പ്രക്രിയയാണെന്ത് അല്ലെങ്കിൽ ആ പ്രക്രിയയുടെ ഫലത്തെ അതിൻ്റെ റിസൾട്ടിനെ പറയുന്ന പേരാണ് സംരംഭം അഥവാ എൻറ്റർപ്രൈസ് സംരംഭം എന്നാൽ ആണ് സംരംഭകൻ എന്നാൽ എൻറ്റർപ്രണറാണ് അതുപോലെ സംരംഭകത്വം എന്നാൽ എൻ്റർപ്രണർഷിപ്പാണ് ഉൽപാദനത്തിൻ്റെ നാല് പ്രധാന ഘടകങ്ങളിലൊന്നാണ് സംരംഭകത്വം ഏറ്റെടുക്കുക അഥവാ അണ്ടർടേക്ക് എന്നർത്ഥം വരുന്ന അണ്ടർടേക്ക് എന്നർത്ഥം വരുന്ന ഏറ്റെടുക്കുക എന്നർത്ഥം വരുന്ന എൻഡർ എന്ന എൻഡർ പ്രണ്ടെ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ് സംരംഭകത്വം എന്ന വാക്കുണ്ടായിട്ടുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് കാൻഡിലിൻ്റെ കാലഘട്ടത്തിലാണ് സംരംഭകൻ എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് എന്താണ് പറഞ്ഞത് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് കാൻഡിലിൻ്റെ കാലഘട്ടത്തിലാണ് സംരംഭകൻ എന്ന പദം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഉൽപ്പാദനത്തിന് ആവശ്യമായ വിഭവങ്ങൾ ഒരു നിശ്ചിത വിലക്ക് വാങ്ങി ഭാവിയിലെ അനുസൃതമായ വിലക്ക് വിൽക്കുമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഏജൻ്റാണ് സംരംഭകർ എന്ന് റിച്ചാർഡ് കാൻഡിലൻ നിർവചിച്ചു എന്താണ് ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ റിസോഴ്സുകൾ ഒരു നിശ്ചിത വിലക്ക് വാങ്ങി ഭാവിയിലെ അനുസൃതമായ വിലക്ക് വിൽക്കുമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഏജൻ്റാണ് സംരംഭകർ എന്ന് റിച്ചാർഡ് കാൻഡിലൻ അഭിപ്രായപ്പെട്ടു സംരംഭകത്വം എന്നാൽ ഉൽപാദന വിഭവങ്ങളുടെ അതായത് ഉൽപാദന വിഭവങ്ങൾ എന്താണ് എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് നമുക്ക് പറയാം ഉൽപാദന ഘടകങ്ങളുടെ ഏകോപനം അതുപോലെ നവീനതകൾ പരിചയപ്പെടുത്തുക എന്താ നവീനത പുതിയത് അല്ലെ ഇന്നവേഷൻസ് പരിചയപ്പെടുത്തുക ഉപയോഗിക്കുക മൂലധനം സംഭരിക്കുക തുടങ്ങിയ നഷ്ടസാധ്യത വഹിക്കുന്ന പ്രവർത്തനമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത് ഒരാൾ സ്വന്തമായിട്ട് ബിസ് ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പ്രക്രിയയെ പറയുന്ന പേരാണ് സംരംഭകത്വം അഥവാ എൻറ്റർപ്രണർഷിപ്പ് സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്ന വ്യക്തിയെ പറയുന്ന പേര് സംരംഭകൻ എന്നാണ് സംരംഭക പ്രക്രിയയിലൂടെ അതായത് എൻറ്റർപ്രണറിയൽ പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന ബിസിനസ് സ്ഥാപനത്തെ പറയുന്ന പേരാണ് സംരംഭം അഥവാ എൻ്റർപ്രൈസ് മൂന്ന് സംഭവങ്ങളല്ല ഏതൊക്കെ പറഞ്ഞ് സംരംഭകനും സംരംഭകത്വവും ലേ അതുപോലെ എന്താണ് സംരംഭകന് സംരംഭം സംരംഭകത്വം അല്ലേ ഈ മൂന്ന് കാര്യങ്ങൾ എൻ്റർപ്രണർ അഥവാ സംരംഭകൻ അതുപോലെ എൻറ്റർപ്രൈസ് അഥവാ സംരംഭം അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതിൽ മൂന്ന് കാര്യങ്ങളെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു കാര്യം പറയാം അതായത് സംരംഭകൻ എന്ന് പറയുമ്പോൾ വ്യക്തിയാണ് സംരംഭകത്വം എന്ന് പറയുമ്പോൾ പ്രക്രിയയാണ് സംരംഭം എന്ന് പറയുമ്പോൾ ഒരു റിസൾട്ട് ആണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് എന്നൊക്കെ ഓർത്തുവെക്കുക ഒരു സംരംഭകത്വം അഥവാ എൻറ്റർപ്രണർഷിപ്പ് സംരംഭകന് തൊഴിൽ പ്രദാനം ചെയ്യുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് തൊഴിലിനും പ്രൊഫഷനുമുള്ള അവസരങ്ങളും ഒരുക്കുന്നു ഉറപ്പല്ലേ ഒരു എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞ് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന പ്രക്രിയയാണ് എൻറ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംരംഭകത്വം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ സംരംഭകത്വത്തിലൂടെ എന്ത് ചെയ്യുന്നു ഒരു സംരംഭകൻ എന്ത് ചെയ്യുന്നു ഒരു തൊഴിൽ പ്രദാനം ചെയ്യുന്നു അതായത് ഒരു സംരംഭകത്വത്തിലൂടെ എൻറ്റർപ്രണർഷിപ്പിലൂടെ ഒരു എൻ്റർപ്രണർക്ക് ഒരു ജോലി കൊടുക്കുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു മറ്റുള്ളവർക്കും തൊഴിൽ കൊടുക്കുന്നു അല്ലേ തൊഴിലിനുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം ആ പറയുന്നത് ഒരേ സമയം എൻടർ സംരംഭകനും മറ്റുള്ളവർക്കും തൊഴിൽ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഒന്നാണേത് സംരംഭകത്വം എന്നുള്ളത് നമുക്കറിയാലോ അല്ലേ ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരു മുതലാളി അല്ലേ ഒരു ഓണർ ബിസിനസ് ഓണർ അയാൾ എന്ത് ചെയ്യുന്നു അയാൾക്ക് ആ ബിസിനസ് സ്ഥാപനത്തിൽ എന്തുണ്ട് തൊഴിൽ പ്രദാനം ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റുള്ളവർക്കും എന്ത് ചെയ്യുന്നു ആ ബിസിനസ് സ്ഥാപനം തൊഴിൽ പ്രദാനം ചെയ്യുന്നുണ്ട് അതാണ് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് പിന്നെ ഒരു സംരംഭകൻ ജനിക്കുകയാണെന്നാണ് പരമ്പരാഗതമായിട്ട് വിശ്വസിച്ചിരുന്നത് പണ്ട് കാലത്തൊക്കെ വിശ്വസിച്ചിരുന്നത് ഒരു സംരംഭകൻ ജനിക്കുകയാണ് എന്നാണ് എന്നാൽ സംരംഭകത്വ വികസനം ബോധപൂർവമായ പ്രക്രിയ എന്ന നിലയിലാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് സംരംഭകത്വ വികസനം എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഒരു ബോധപൂർവമായിട്ടുള്ള പ്രക്രിയയാണ് തൻ്റെ പ്രവർത്തനങ്ങളിൽ പുതുമകൾ കണ്ടെത്തുകയും തന്റെ ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും മൂല്യവർദ്ധനയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ ശ്രമങ്ങളും ചെയ്യുകയാണെങ്കിൽ അയാളെ ഒരു മാതൃകാ സംരംഭകൻ എന്ന് വിളിക്കാം ഓക്കെ ഉപഭോക്താവിൻ്റെ ആവശ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉൽപാദനത്തിനാവശ്യമായ വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഉൽപാദന വിതരണ പ്രക്രിയയിലൂടെ ഉപഭോക്താക്കൾക്ക് പരമാവധി സംതൃപ്തി നൽകി പ്രയത്നത്തിനും നിക്ഷേപകരുടെ മൂലധനത്തിനും പര്യാപ്തമായ ആദായം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സർഗാത്മകവും വ്യവസ്ഥാപിതവും ഉദ്ദേശബോധ്യമുള്ളതും നഷ്ടസാധ്യത നിറഞ്ഞതുമായ ബിസിനസ് പ്രവർത്തനമാണ് സംരംഭകത്വം ചുരുക്കത്തിൽ ഒരാളുടെ സ്വന്തം ബിസിനസ് സജ്ജീകരിക്കുന്ന പ്രക്രിയയാണിത് ഒരാൾ അയാളുടെ സ്വന്തം ബിസിനസ്സിനെ സജ്ജീകരിക്കുന്ന തയ്യാറാക്കുന്ന പ്രക്രിയയാണ് സംരംഭകത്വം എന്നറിയപ്പെടുന്നത് ബിസിനസ് സജ്ജീകരിക്കുന്ന വ്യക്തി സംരംഭകനാണ് പ്രക്രിയയുടെ ഫലത്തെ ബിസിനസ് യൂണിറ്റ് അഥവാ എൻ്റർപ്രൈസ് എന്ന് വിളിക്കുന്നു ഒരു സംരംഭകൻ അടിസ്ഥാനപരമായി ഒരു ബിസിനസ്സുകാരനാണ് സംശയമല്ല ആൻ എൻ്റർപ്രണർ ബേസിക്കലി എ ബിസിനസ് മാൻ ഭൂമി തൊഴിൽ മൂലധനം തുടങ്ങിയ ഉൽപാദന ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുവരുന്നു ഒരു സംരംഭകൻ ഒരു ബിസിനസ്സുകാരനേക്കാൾ കൂടുതലാണ് ഒരു ബിസിനസ്സുകാരൻ തൻ്റെ പ്രവർത്തനങ്ങളിൽ ചില പുതുമകളും ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മൂല്യവർദ്ധനവ് വാല്യൂ അഡീഷൻ വരുത്തുന്നുവെങ്കിൽ അവനെ ഒരു സംരംഭകൻ എന്ന് വിളിക്കുന്നു വാസ്തവത്തിൽ എല്ലാ സംരംഭകരും ബിസിനസ്സുകാരാണ് എന്നാൽ എല്ലാ ബിസിനസ്സുകാരും സംരംഭകരല്ല എന്നൊരു വസ്തുത കൂടി അവിടെയുണ്ട് എന്താണ് പറയുന്ന എന്താണ് എല്ലാ സംരംഭകരും ബിസിനസ്സുകാരാണ് എല്ലാ സംരംഭകരും എല്ലാ എൻറ്റർപ്രണേഴ്സും ബിസിനസ്സുകാരാണ് കാരണം അവർ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി അതിൽ ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ എല്ലാ ബിസിനസ്സുകാരും സംരംഭകരല്ല എല്ലാ ബിസിനസ്സുകാരും എൻട്രിണേഴ്സ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറയുന്നത് സാധനങ്ങളോ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിനോ വിതരണത്തിനോ വേണ്ടി ലാഭാധിഷ്ഠിത ബിസിനസ് യൂണിറ്റ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ബിസിനസ് യൂണിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിനോ വിതരണത്തിനോ വേണ്ടി ലാഭാധിഷ്ഠിത ബിസിനസ് യൂണിറ്റ് ആരംഭിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സംഘടിപ്പിക്കുന്നതിനും ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു കൂട്ടം വ്യക്തികളുടെയോ ഉദ്ദേശപരമായ പ്രവർത്തനമാണ് സംരംഭകത്വം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം സംരംഭകത്വത്തിൻ്റെ സവിശേഷതകളാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സംരംഭകത്വത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം ഒരുപാട് സവിശേഷതകളുണ്ട് ഒന്നാമത്തെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് ഒന്നാമത്തത് ചിട്ടയായിട്ടുള്ള പ്രവർത്തനം സംരംഭകത്വം എന്നത് ചിട്ടയായതും ഘട്ടം ഘട്ടമായുള്ളതും ലക്ഷ്യബോധമുള്ളതുമായ പ്രവർത്തനമാണ് വിദ്യാഭ്യാസം പരിശീലനം നിരീക്ഷണം അനുഭവം എന്നിവയിലൂടെ നേടാനും പഠിക്കാനും വികസിപ്പിക്കാനും കഴിയുന്ന നൈപുണ്യം സ്കില്ല് അറിവും കഴിവും ഇതിനാവശ്യമാണ് അങ്ങനെ സംരംഭകരെ കുറിച്ച് ഇത്തരമൊരു ധാരണ സംരംഭകത്വം ജന്മനാ ലഭിക്കുന്ന ഗുണമാണെന്നുള്ള തെറ്റായ സങ്കല്പത്തെ തള്ളിക്കളയാൻ സഹായിക്കുന്നുണ്ട് അതായത് സംരംഭകത്വം ജന്മന കിട്ടുന്നൊരു കാര്യമാണ് ഗുണമാണ് എന്നതിനെ തള്ളിക്കളയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണിത് അതായത് സംരംഭകത്വം എന്നുള്ളത് ചിട്ടയായതും ഘട്ടം ഘട്ടമായുള്ളതും ലക്ഷ്യബോധമുള്ളതുമായ പ്രവർത്തനമാണ് വിദ്യാഭ്യാസം പരിശീലനം നിരീക്ഷണം അനുഭവം എന്നിവയിലൂടെ നേടാനും പഠിക്കാനും വികസിപ്പിക്കാനും കഴിയുന്ന നൈപുണ്യവും അറിവും കഴിവും ഇതിന് ആവശ്യമാണ് എന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തേതാണ് പറയുന്നത് നിയമാനുസൃതവും ലക്ഷ്യബോധമുള്ളതുമായ പ്രവർത്തനങ്ങൾ ഒരു നിയമാനുസൃതമായ ബിസിനസ് നടത്തുക എന്നതാണ് സംരംഭകത്വത്തിൻ്റെ ലക്ഷ്യം നിയമാനുസൃത ബിസിനസ് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ബിസിനസ് നിയമപരമായിരിക്കണം സ്മഗ്ലിംഗ് പോലെയുള്ളതാവാൻ പാടില്ല നിയമത്തിന് നിയമത്തിനധിഷ്ഠിതമായിട്ടുള്ള ബിസിനസ് അതിനനുസരിച്ചുള്ള ലക്ഷ്യമായിരിക്കണം ബിസിനസ്സിന് ഉണ്ടായിരിക്കേണ്ടത് ഓക്കെ മൂന്നാമത്തേതാണ് നവീനത്വം പുതിയത് നവീകരണം പുതിയത് എന്നുള്ള അർത്ഥം ബിസിനസ്സിൽ പുതുമകൾ കൊണ്ടുവരിക ബിസിനസ്സിന് പുതുമയും സർഗാത്മകതയും നൽകുന്നു ഇത് സൃഷ്ടിപരമാണ് ക്രിയേറ്റിവിറ്റിയാണ് വിവിധ ഉൽപാദന ഘട്ടങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് സംരംഭകൻ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അതിനാൽ നവീ നവീനവൽക്കരണം നിലവിലുള്ള വ്യവസായങ്ങളെ ഇല്ലാതാക്കിയേക്കും പറയുന്ന എന്താണ് നവീനത്വം എന്നുള്ളതാണ് നവീകരണം ബിസിനസ്സിൽ പുതുമകൾ കൊണ്ടുവരിക എന്നുള്ളത് ബിസിനസ്സിൽ പുതുമകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പുതുമകൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ബിസിനസ്സുകളൊക്കെ പോവും നമുക്കറിയാം അല്ലെ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന നോക്കിയ വൺ വൺ അല്ലെ ഫോണുകളൊക്കെ ഉണ്ടായിരുന്നു വൺ വൺ ഡബിൾ സീറോ അല്ലെ ഇന്നതുണ്ടോ ഇല്ലേ കാരണം എന്താണ് നവീനത്വമാണ് അതിന് കാരണം ബിസിനസ്സില് പുതുമകൾ കൊണ്ടുവന്നതോടുകൂടി പല ബിസിനസ് സ്ഥാപനങ്ങളും പല വ്യവസായങ്ങളും ഇല്ലാതായി എന്നുള്ളതാണ് അപ്പോൾ നവീനത്വം എൻ്റർപ്രണർഷിപ്പിൻ്റെ സം സംരംഭകത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു സവിശേഷതയാണ് അടുത്തതാണ് ഉൽപ്പാദന ഘടകങ്ങളെ സംഘടിപ്പിക്കുന്നു സംഘാടനം സംരംഭകൻ ബിസിനസ്സിൻ്റെ ആശയവും ബിസിനസ്സിൻ്റെ ഐഡിയ അതുപോലെ തന്നെ ഉൽപ്പാദന ഘടകങ്ങളും കൊണ്ടുവരുന്നു സംരംഭകൻ ബിസിനസ്സിൻ്റെ ആശയം കൊണ്ടുവരുന്നു ഉൽപ്പാദന ഘടകങ്ങൾ കൊണ്ടുവരുന്നു അങ്ങനെ അദ്ദേഹം ഉൽപാദന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ആശയം കൊണ്ടുവരുന്നത് ഉൽപാദന ഘടകങ്ങൾ കൊണ്ടുവരുന്നത് ഒക്കെ ആരാണ് ഒരു സംരംഭകനാണ് അദ്ദേഹം ഉൽപാദന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് അടുത്തതാണ് നഷ്ടസാധ്യത ഏറ്റെടുക്കൽ നഷ്ടസാധ്യത ഏറ്റെടുക്കൽ റിസ്ക് ഏറ്റെടുക്കുക ബിസിനസ് നമുക്കറിയാം ബിസിനസ്സിൽ റിസ്ക് ഇല്ലാത്ത കാര്യമില്ല ബിസിനസ്സിൽ എപ്പോഴും നഷ്ടസാധ്യതയുണ്ട് നഷ്ടസാധ്യത ബിസിനസ്സിൻ്റെ ഭാഗമാണ് മൂലധനം ഉൾപ്പെടെ ഉൽപാദനത്തിൻ്റെ എല്ലാ ഘടകങ്ങൾ കൊണ്ടുവരുമ്പോഴും സംരംഭകൻ ബിസിനസ്സിലെ എല്ലാ തരത്തിലുള്ള അപകട സാധ്യതകളും എന്ത് ചെയ്യുന്നു ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഓക്കെ എല്ലാ തരത്തിലുള്ള അപകട സാധ്യതകളെയും അയാൾ ഏറ്റെടുക്കുന്നു റിസ്ക് അയാൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല മൂല്യവർധന തന്ത്രങ്ങൾ ഒരു സംരംഭകത്വത്തിൻ്റെ സവിശേഷതയാണ് ഒരു സംരംഭകൻ തൻ്റെ ഉൽപ്പന്നത്തിൽ എന്തെങ്കിലും മൂല്യവർധനവ് കൊണ്ടുവരുന്നു ഫോർ എക്സാമ്പിൾ ഒരു പഴം വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരൻ ഒരു പഴം വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരൻ അയാൾ എന്ത് ചെയ്യുന്നു ആ പഴം വിറ്റുകൊണ്ടിരിക്കുന്നു അതിലെന്തെങ്കിലും പുതുമകൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല അയാൾ എൻ്റർപ്രണറിൽ എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ എന്ത് ചെയ്തു ഇതേ സംഭവം എന്ത് ചെയ്തു ഇതേ പഴത്തെ ഒരു വ്യക്തി എന്ത് ചെയ്തു ഒരു ജ്യൂസാക്കി മാറ്റി ജ്യൂസാക്കി മാറ്റി അതിലേക്ക് കുറച്ച് എന്ത് ചെയ്തു അണ്ടിപ്പരിപ്പ് മുന്തി അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടു കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തു കുറച്ചും കൂടി ഒന്ന് റിച്ച് ആക്കി എന്നിട്ടത് മനോഹരമായ കുപ്പികളിൽ നിറച്ചു എന്നിട്ടത് മാർക്കറ്റ് ചെയ്തു ലേബിലൊക്കെ ഒട്ടിച്ച് മാർക്കറ്റ് ചെയ്തു അയാളെ നമുക്കെന്ത് വിളിക്കാം അയാളെ നമുക്ക് സംരംഭകൻ എന്ന് വിളിക്കാം കാരണം അയാൾ തൻ്റെ ഉൽപ്പന്നത്തിന് മുകളിൽ മൂല്യവർദ്ധന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു അയാൾ ഉൽപ്പന്നത്തിൽ മൂല്യവർധന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് അതാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പറയുന്നത് പിന്നെ ബിസിനസ്സിൻ്റെ അനുരൂപമായിട്ടുള്ള നേതൃഗുണങ്ങൾ കൊണ്ടുവരിക എന്നുള്ള സവിശേഷതയാണ് അതായത് നേതൃഗുണങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ബിസിനസ്സിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ സംരംഭകരെ പല രീതിയിൽ തരംതിരിക്കാം കാർഷിക സംരംഭകരുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് അതുപോലെ ഗ്രാമീണ സംരംഭകരുണ്ട് അതുപോലെ വ്യവസായ സംരംഭകരുണ്ട് സാങ്കേതിക സംരംഭകരുണ്ട് അതുപോലെ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട എൻ്റർപ്രണേഴ്സ് ഉണ്ട് ഹരിത സംരംഭകരുണ്ട് പാരിസ്ഥിതിക സംരംഭകരുണ്ട് സാമൂഹിക സംരംഭകരുണ്ട് അതുപോലെ വനിതാ സംരംഭകര് വുമൺ എൻ്റർപ്രണേഴ്സ് ഉണ്ട് അല്ലേ ഷീല കൊച്ച ഹൗസൈബ് ചിറ്റിലപ്പള്ളി അല്ലേ ബീന കണ്ണൻ ഷീമാട്ടിയുടെ ബീന കണ്ണൻ ഒക്കെ എക്സാമ്പിളാണ് വനിതാ സംരംഭകർക്ക് അതുപോലെ കോർപ്പറേറ്റ് സംരംഭകരെയും ധീരുഭായ് അംബാനി മുകേഷ് അംബാനി അനിൽ അംബാനിയൊക്കെ പറയാം അല്ലേ അപ്പോൾ ഇതെന്താണ് ഇതാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്ന ഇത്തരത്തിലുള്ള സംരംഭകരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ പൊതുവെ നമുക്കെന്ത് ചെയ്യാം സംരംഭകത്വം എന്നതുകൊണ്ട് ഒരു സംരംഭകരിലുള്ള ഒരു പെരുമാറ്റ രീതിയായിട്ട് നമുക്ക് എന്തു ചെയ്യാം പറയുവാൻ സാധിക്കും സംരംഭകത്വത്തെ സംരംഭകർക്കിടയിലുള്ള ഒരു പെരുമാറ്റ രീതിയായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തേത് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി മുൻകൈ എടുക്കുന്നവരായിരിക്കും സംരംഭകർ വ്യക്തിപരമായിട്ടുള്ള സർഗാത്മകത ക്രിയേറ്റിവിറ്റി അതുപോലെ ബുദ്ധിശക്തി ഉപയോഗിച്ച് നൂതനമായ പരിഹാര മാർഗങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു നിലവിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് വളർന്നു വരുന്ന അവസരങ്ങൾ ചൂഷണം ചെയ്യുകയും വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നുണ്ടായി ഇവർ ഓക്കെ പിന്നെ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ആശയം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അവരുടെ പ്രതിബദ്ധത നേടിയെടുക്കാനും ശ്രമിക്കുന്നുണ്ട് അതുപോലെ പ്രശ്നങ്ങൾക്കും തിരിച്ചടികൾക്കും നടുവിലും ശുഭാപ്തി വിശ്വാസത്തോടെ ആയിട്ട് പ്രശ്നങ്ങളെ നേരിടാൻ ധൈര്യം കാട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു സംരംഭകനുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നോക്കാം സംരംഭകനും മാനേജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ സംരംഭകത്വവും എൻ്റർപ്രണോർഷിപ്പും മാനേജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം ഒരു ബിസിനസ്സിൻ്റെ ആരംഭവും നവീകരണവുമായി ബന്ധപ്പെട്ട പദമാണ് സംരംഭകത്വം ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്നതും ആ സ്ഥാപനം നവീകരിക്കുന്നതും പുതുമയിലാക്കി പുതിയതാക്കി കൊണ്ടുവരുന്നതും ആയി ബന്ധപ്പെട്ട പ്രവർത്തനമാണേത് സംരംഭകത്വം എന്നറിയപ്പെടുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബിസിനസ്സിൻ്റെ ആരംഭം മുതൽ ആരംഭം ഒരു ബിസിനസ്സിൻ്റെ തുടക്കം മുതൽ ബിസിനസ്സിൻ്റെ നവീകരണം അതൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് പ്രവർത്തനമാണേത് സംരംഭകത്വം എന്നുള്ളത് പിന്നെയോ പൂർണ്ണ വികാസം നേടിയ ഒരു സ്ഥാപനം മറ്റു സ്ഥാപനങ്ങളെപ്പോലെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് മാനേജ്മെൻറ്റ് പ്രവർത്തനമാകും പ്രാവർത്തികമാകുന്നത് പ്രസക്തമാകുന്നത് അതായത് ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിച്ച് അതിന് നവീകരണമൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് സംരംഭകത്വത്തിൽ വരുന്നതെങ്കിൽ പൂർണ്ണമായും വികാസം നേടിയ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങളെപ്പോലെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം പ്രസക്തമാകുന്നത് വികസിത രാജ്യങ്ങളിൽ സംരംഭകത്വം എന്നത് ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനവും മാനേജ്മെൻറ്റ് എന്നത് നിശ്ചിത വളർച്ചയെത്തി ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനവുമാണ് ഡെവലപ്പിംഗ് ഡെവലപ്പ്ഡ് കൺട്രീസിലെ വികസിത രാജ്യങ്ങൾ എന്താണ് സംരംഭകത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് എന്നാൽ മാനേജ്മെൻറ്റ് എന്നാലോ മാനേജ്മെൻറ്റ് എന്നാൽ നിശ്ചിത വളർച്ചയെത്തി ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇത് മാനേജ്മെൻറ്റ് എന്നുള്ളത് സ്ഥാപനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ സംരംഭകത്വത്തിനും പൂർണ്ണ വളർച്ചയെ കൈവരുമ്പോൾ മാനേജ്മെൻറ്റിനുമാണ് ഊന്നൽ നൽകുന്നത് നമുക്കിവിടെ നോക്കാം എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങളെന്ന് ഒന്നാമത്തെ അടിസ്ഥാനം കേന്ദ്ര ബിന്ദുവാണ് എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സംരംഭകത്വം പുതിയതായി ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് സംരംഭകത്വം പുതിയതായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് മാനേജ്മെൻറ്റോ നിലവിലുള്ള ബിസിനസ്സിനെ തുടർ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പിന്നെ വിഭവങ്ങളിലുള്ള നിയന്ത്രണമാണ് രണ്ടാമത്തേത് സംരംഭകൻ വിഭവങ്ങൾ നിയന്ത്രിതനല്ല അല്ലെങ്കിൽ സംരംഭകത്വത്തിൽ ആവശ്യമായി വിഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വരൂപിക്കുന്നുണ്ട് മാനേജ്മെൻറ്റിലോ മാനേജർ തൻ്റെ വിഭവങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു ലഭ്യമായ വിഭവങ്ങളാണ് മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത് എന്നാൽ സംരംഭകന് വിഭവങ്ങൾ നിയന്ത്രിതമല്ല അയാൾക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ അയാൾക്ക് എന്ത് ചെയ്യാം കൊണ്ടുവരാം പക്ഷേ ഒരു മാനേജ്മെൻറ്റിൽ മാനേജർക്ക് തെനിക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ കർത്തവ്യത്തോടുള്ള സമീപനം അനൗപചാരികമായിട്ടുള്ള ഒരു രീതിയാണ് സംരംഭകത്വത്തിലുള്ളത് എന്നാൽ ഔപചാരികമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മാനേജ്മെൻറ്റിൽ ഉണ്ടാവുക ഔദ്യോഗികമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം കാരണം മാനേജർ ഒരു എംപ്ലോയി ആണ് ഒരു തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ എന്താ തൻ്റെ ഉടമസ്ഥന് വേണ്ടിയിട്ട് ഔപചാരികമായ രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നാൽ സംരംഭകന് അത്തരത്തിലല്ല എന്നാണ് പറയുന്നത് പിന്നെ പ്രാഥമികമായിട്ടുള്ള പ്രേരണ സംരംഭകന് നേട്ടമാണ് സംരംഭകന് എന്താണ് നേട്ടമാണ് പ്രേരണം അയാൾക്ക് വരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സംരംഭകത്വത്തിലേക്ക് അയാളെ നയിക്കുന്നത് എന്നാൽ മാനേജ്മെൻറ്റിലോ അധികാരം ഒരു പവർ കിട്ടുക എന്നുള്ളതാണ് ഒരു അധികാരം ലഭിക്കുന്നു എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൽ മാനേജർക്ക് അധികാരം ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യുന്നു പ്രാഥമികമായിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒരു പ്രേരണയായിട്ട് പറയുന്നത് പിന്നെ സ്ഥാപനത്തിൽ ഒരു സംരംഭകത്വത്തിൽ അല്ലെങ്കിൽ സംരംഭകൻ്റെ പദവി എന്താണ് സംരംഭകത്വത്തിൽ ഒരു സംരംഭകൻ്റെ പദവി എന്താണ് അയാൾ ഉടമസ്ഥനാണ് ഉടമസ്ഥൻ എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ടാണ് അയാൾ ജോലി ചെയ്യുന്നത് എന്നാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഒരു മാനേജ്മെൻറ്റിൽ മാനേജർ പ്രവർത്തിക്കുന്ന എങ്ങനെയാണ് ഒരു ജീവനക്കാരൻ എന്നുള്ള രീതിയിലാണ് പ്രാഥമികമായിട്ടുള്ള സാമ്പത്തിക പ്രതിഫലം സംരംഭകത്വത്തിൽ സംരംഭകന് കിട്ടുന്ന ലാഭമാണ് ബിസിനസ് നടത്തിയിട്ട് ലാഭം കിട്ടുകയാണെങ്കിൽ അത് സംരംഭകനുള്ളതാണ് അതുപോലെ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ വേതനമാണ് സാലറിയാണ് കിട്ടുന്ന ആർക്ക് ശമ്പളമാണ് കിട്ടുന്ന ആർക്ക് മാനേജർക്ക് പിന്നെയോ നഷ്ടസാധ്യതയുള്ള സമീപനം നഷ്ടസാധ്യതകളും അനുശ്ചിതത്വങ്ങളും ഏറ്റെടുക്കുന്ന ഒന്നാണ് സംരംഭകത്വം എന്നാൽ മാനേജർ അത്തരത്തിലുള്ള ഒരു നഷ്ടസാധ്യതകളെയും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് അടുത്തു നോക്കാം സാമ്പത്തിക പുരോഗതിയുമായി ബന്ധപ്പെട്ട് സംരംഭകരുടെ പ്രവർത്തനങ്ങൾ സംരംഭകർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട് അതൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് ജി ഡി പിയിലേക്കുള്ള സംഭാവന സംരംഭകൻ ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിക്കപ്പെടുകയും അത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ മൂലധന സ്വരൂ സ്വരൂപീകരണം രൂപീകരണം എന്താ പറയുന്നത് സംരംഭകർ മൂലധനം സമാഹരിക്കുന്നു മൂലധന സമാഹരണം സാമ്പത്തിക വികസനത്തിന് കാരണമാവുന്നു സംരംഭകർ എന്തു ചെയ്യുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ മൂലധനം എന്തു ചെയ്യുന്നു അവരെ ബന്ധുക്കളിൽ നിന്നും സ്വന്തം സമ്പാദ്യവും മറ്റ് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് നേടിയെടുക്കുന്നു അതെന്ത് ചെയ്യുന്നു സാമ്പത്തിക വികസനത്തിന് വഴിയൊരുക്കുന്നു പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു സംരംഭകൻ്റെ ശ്രമഫലമായി ഉണ്ടാകുന്ന സംരംഭങ്ങളിൽ വിവിധ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു അല്ലേ എം എ യൂസുഫ് അലി നമുക്കറിയാം ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അല്ലേ ആ സ്ഥാപനം ലുലു ഗ്രൂപ്പിൽ എത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ യൂസുഫ് അലി എന്ന് പറയുന്ന ഒരു സംരംഭകൻ്റെ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നത് അതുപോലെ തന്നെ ബിസിനസ്സിലെ അവസരങ്ങൾ സൃഷ്ടിക്കുക ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഓരോ പുതിയ ബിസിനസ്സും മറ്റുള്ളവർക്ക് ബിസിനസ് അവസരങ്ങൾ നൽകുന്നുണ്ട് ശീതളപാനീയ നിർമാതാക്കൾ കുപ്പി വിതരണക്കാർക്ക് അവസരങ്ങൾ നൽകുന്നു വാഹനം നിർമ്മിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നു ആളുകൾ ടയർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് അവസരങ്ങൾ നൽകുന്നു അങ്ങനെ പുതിയ പുതിയ ബിസിനസ് അവസരങ്ങൾ എന്ത് ചെയ്യുന്നു നൽകുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ബിസിനസ് അവസരങ്ങൾ നൽകുന്നു അതുപോലെ സാമ്പത്തിക കാര്യക്ഷമത മെച്ചപ്പെടുത്തുവാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്തുവാൻ വേസ്റ്റേജ് കുറക്കുവാനും കൂടുതൽ ഉൽപാദനം നടത്തുവാനും ഒക്കെ എന്ത് ചെയ്യുന്നു ഇതിലൂടെ സാധിക്കുന്നു പിന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയും പ്രതിച്ഛായയും വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതുപോലെ സാമൂഹിക അന്തരം പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള സാമൂഹിക അന്തരം കുറക്കുവാനെന്ത് ചെയ്യുന്നു ഇവിടെ സഹായിക്കുന്നു പിന്നെ സംരംഭവുമായി ബന്ധപ്പെട്ട് സംരംഭകരുടെ പങ്കെന്താണ് ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട് സംരംഭകരുടെ പങ്ക് എന്തൊക്കെയാന്നുള്ളതാണ് നോക്കുന്നത് ഒരു സംരംഭം ഉണ്ടാക്കുന്ന സമയത്ത് സംരംഭകർ എന്ത് പങ്കാണ് അതിൽ വഹിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തേതാണ് വിപണിയിലെ അവസരങ്ങൾ കണ്ടെത്തുന്നു അത് അത് പ്രയോജനപ്പെടുത്തുന്നു ഒരു സംരംഭകൻ വിപണിയിൽ എന്തെല്ലാം തരത്തിലുള്ള അവസരങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു അല്ലേ നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് മാസ്കിനും സാനിറ്റൈസേഴ്സിനൊക്കെ ഭയങ്കര ആവശ്യമായിരുന്നു അല്ലേ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആവശ്യത്തെ ഒരു എന്ത് ചെയ്യുന്നു ഒരു എൻ്റർപ്രണർ കണ്ടെത്തുന്നു ഒരു സംരംഭകനെ കണ്ടെത്തുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു അത് അയാളുടെ പങ്കാണ് സംരംഭകൻ്റെ പങ്കാണ് പിന്നെയോ തൊഴിലാളികൾ മെറ്റീരിയലുകൾ ആസ്തികൾ പണം യന്ത്രങ്ങൾ മാൻ മെഷീനറി മെറ്റീരിയൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശേഖരിക്കുന്നു അതുപോലെ അസംസ്കൃത വസ്തുക്കൾ പോലുള്ള വിഭവങ്ങൾ വാങ്ങുന്നു ഉൽപ്പന്നങ്ങളുടെ വിപണനം മാർക്കറ്റ് ചെയ്യുന്നു ഉൽപ്പന്നങ്ങളെ പ്രൊഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്യുന്നു അതുപോലെ മത്സരത്തെ പ്രതിരോധിക്കുന്നു റെസ്ട്രിക്റ്റിംഗ് ദി കോമ്പറ്റീഷൻ അതുപോലെ രജിസ്ട്രേഷൻ നികുതി ഇളവുകൾ എന്നിവയ്ക്കായി വകുപ്പുകളുമായി ബന്ധപ്പെടുന്നു സ്ഥാപനത്തിനുള്ളിൽ നല്ല ഹ്യൂമൻ റിലേഷൻഷിപ്പ് മാനുഷിക ബന്ധം നിലനിർത്തുന്നു അതുപോലെ ധനകാര്യ മാനേജ്മെൻറ്റ് ചെയ്യുന്നു അതുപോലെ ഉപഭോക്തൃ വിതരണ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഉൽപാദന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഉൽപാദന പ്രക്രിയയും ഉൽപ്പന്ന നിലവാരവും നവീകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നെ സാധ്യതാ വിശകലനം തുടങ്ങാൻ പോകുന്ന സംരംഭം വിജയത്തിലെത്തുമോ എന്നതിനെ സംബന്ധിച്ച പഠനമാണ് സാധ്യതാ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പുതിയ ഉൽപാദന സാങ്കേതികളും ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കുന്നു എന്നുള്ളതും ഇതിൽ വരുന്നതാണ് പിന്നീട് വരുന്നതാണ് സംരംഭകത്വ വികസന പ്രക്രിയ സംരംഭകത്വം സ്വയം സംഭവിക്കുന്ന ഒന്നല്ല ഒരു സംരംഭകനായി തീരാനുള്ള തീരുമാനം ഒരു വ്യക്തി സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് വ്യക്തിഗത വരുമാനത്തിൽ കുറഞ്ഞ നികുതി നിരക്ക് കുറഞ്ഞ പലിശ നിരക്ക് സാമാന്യമായ തോതിലുള്ള വില വർധന എന്നിവ സംരംഭകത്വ വളർച്ചയെ പ്രചോദിപ്പിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ പിന്തുണ തുടങ്ങിയവ സംരംഭകത്വങ്ങൾ നിലനിന്നു പോകാൻ സഹായിക്കുന്നു സംരംഭകത്വ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സംരംഭകത്വത്തെ പ്രചോദിപ്പിക്കുന്നുണ്ട് എൻ്റർപ്രണേഴ്ഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ സംരംഭകത്വ വികസന പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ സംരംഭകത്വ വികസന പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് അല്ലേ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് സംരംഭകത്വ വികസന പ്രക്രിയ ചില ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സമ്പദ്വ്യവസ്ഥയുടെ സ്വഭാവം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ വ്യക്തിഗത സംരംഭങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാണ് അതായത് വ്യവസ്ഥ പല രീതിയിലുണ്ട് അല്ലേ നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റ് അതുപോലെ ക്യാപിറ്റലിസ്റ്റാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ അതുപോലെ കമ്മ്യൂണിസ്റ്റ് ലൈസസ് ഫെയർ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ തരം സമ്പദ് വ്യവസ്ഥ ഏത് തരത്തിലുള്ളതാണ് എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് സംരംഭകത്വ വികസന പ്രക്രിയയിൽ വരുന്നുണ്ട് അതായത് സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ വ്യക്തിഗത സംരംഭകത്വത്തിന് കൂടുതൽ അനുയോജ്യമാണ് പിന്നെ വ്യക്തിഗത വരുമാനത്തിന്മേലുള്ള കുറഞ്ഞ നികുതി നിരക്ക് ആളുകളെ സംരംഭകരാകാൻ പ്രേരിപ്പിക്കുന്നുണ്ട് വ്യക്തിഗത വരുമാനത്തിന്മേൽ ഇൻഡിവിജ്വലായിട്ട് കിട്ടുന്ന വരുമാനത്തിന് മുകളിൽ കുറഞ്ഞ നികുതി നിരക്കുള്ളത് ആളുകളെ സംരംഭകരാകാൻ പ്രേരിപ്പിക്കുന്നു പിന്നെ കുറഞ്ഞ പലിശ നിരക്ക് ബാങ്ക് വായ്പകളിൽ കുറഞ്ഞ പലിശ നിരക്ക് വരുന്നത് അതുപോലെ മിതമായ പണപ്പെരുപ്പം രാജ്യത്ത് സംഘടിത സാമ്പത്തിക സംവിധാനം സംഘടിതമായിട്ടുള്ള സ്ട്രക്ചേർഡായിട്ടുള്ള ഒരു സാമ്പത്തിക സംവിധാനം ഫിനാൻഷ്യൽ സിസ്റ്റം ഉള്ളത് അതുപോലെ റോഡ് വൈദ്യുതി വെള്ളം കെട്ടിടങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യത സർക്കാരിൻ്റെ പിന്തുണ സംരംഭകത്ത വികസന സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസവും മാർഗനിർദ്ദേശവും ഇതൊക്കെ സംരംഭകത്ത വികസന പ്രക്രിയയുടെ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇത്തരത്തിൽ സംരംഭകത്വ വികസന പ്രക്രിയ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് മേൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ മുകളിലാണ് ഓക്കെ അടുത്തതാണ് സംരംഭകത്വ നൈപുണി സംരംഭകത്വ നൈപുണി എൻ്റർപ്രണേറിയൽ കോമ്പിറ്റൻസീസ് സംരംഭകത്വ കാര്യശേഷികൾ എന്നൊക്കെ പറയും ഒരു സംരംഭം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുവാൻ ഒരു സംരംഭകന് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത് അവസരങ്ങൾ കണ്ടെത്താനും അവയെ യാഥാർത്ഥ്യമാക്കാൻ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാനും ഒരു പ്രത്യേക നൈപുണി ആവശ്യമാണ് ഇത്തരത്തിൽ ഒരു സംരംഭകൻ ആവശ്യമായ യോഗ്യതയാണ് സംരംഭകത്തെ യോഗ്യതകൾ നൈപുണി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വിജയകരമായ ഒരു സംരംഭകനാവാനും ചിട്ടയായ പരിശീലനത്തിലൂടെ കഴിവുകൾ വികസിപ്പിക്കാനും കഴിയുമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഒരു സംരംഭകനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ശേഷികൾ നൈപുണികൾ സ്കിൽസ് നൈപുണ്യം എന്ന സ്കില്ല് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേതാണ് മുൻകൈയെടുക്കൽ ഇനീഷ്യേറ്റീവ് ഒരു കാര്യത്തിന് മുൻകൈയെടുക്കാൻ മറ്റുള്ളവർ ചെയ്യുന്നതിനായി കാത്തിരിക്കാതെ നേതൃത്വം വഹിക്കാൻ ശ്രമിക്കുന്നത് മുൻകൈയെടുക്കുന്നത് എന്താണ് സംരംഭകത്വത്തിൻ്റെ ഒരു പ്രക് സംരംഭകൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെയോ അവസരങ്ങൾ കണ്ടെത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താനും അവയെ പരമാവധി ചൂഷണം ചെയ്യാനുമുള്ള മനോഭാവം അതുപോലെ നൂതന വൈദഗ്ധ്യം പുതിയതായിട്ട് വിപണിയിൽ എന്തെങ്കിലും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ശ്രമിക്കുന്നുണ്ട് അതുപോലെ സഹിഷ്ണുത ഉറച്ച നിലപാട് പ്രതിബന്ധങ്ങളിൽ തളരാതെ ഉറച്ച നിലപാടോടുകൂടി മുന്നേറാനുള്ള കഴിവ് എക്സാമ്പിളാണ് അതുപോലെ വിവരങ്ങൾ തേടൽ ലക്ഷ്യങ്ങളിൽ എത്താൻ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് ഒരു വിവരാന്വേഷ് ഇവർ നടക്കുന്നുണ്ടായി ഇയാൾ അതുപോലെ മികച്ച പ്രകടനത്തിനുള്ള ഒരു താല്പര്യം എപ്പോഴും മികച്ച പ്രകടനം ഉണ്ടാവണം ഉണ്ടാവണമെന്നുള്ളൊരു താല്പര്യം അതുപോലെ കാര്യക്ഷമത കാര്യങ്ങൾ വേഗത്തിൽ അല്ലെങ്കിൽ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ ചിട്ടയായിട്ടുള്ള ആസൂത്രണങ്ങൾ പ്രശ്നങ്ങളെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കുന്നത് ബിസിനസ്സിലെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതിനൊരു സംരംഭകന് കഴിയണം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വങ്ങളും നഷ്ടസാധ്യതകളും നേരിടാനുള്ള ആത്മവിശ്വാസം ആർക്കുണ്ടാവണം ഒരു സംരംഭകനുണ്ടാവണം അതുപോലെ മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ളൊരു കഴിവ് തൊഴിലാളികളെ ഉപഭോക്താക്കളെ വിതരണക്കാരെയൊക്കെ സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം അതുപോലെ മേൽനോട്ടം വഹിക്കുന്നതിനുള്ളൊരു കഴിവ് അതുപോലെ ജീവനക്കാരുടെ ക്ഷേമത്തിൽ ജീവനക്കാരുടെ എന്താ പറയുക ക്ഷേമത്തിലും ഒക്കെ അർപ്പണബോധത്തിലൊക്കെ എന്ത് ചെയ്യുക അതീവ താല്പര്യമുള്ള ആളായിരിക്കണം ഇതൊക്കെയാണ് നൈപുണികളായിട്ട് പറയുന്നത് അടുത്തത് സംരംഭക പ്രചോദനം ഒരാളെ ഒരു തരത്തിൽ പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ലക്ഷ്യപ്രാപ്തിക്കായി അതേ മാർഗം തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണിത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതിനാൽ സംരംഭക പ്രചോദനം ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ് ഒരാൾ സംരംഭകനാവാൻ തയ്യാറാവുന്നത് അയാൾക്ക് ചില ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഒരാളെ സംരംഭകനാവാൻ പ്രേരിപ്പിക്കുന്നത് ഉദാഹരണത്തിന് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട് സംരംഭകരാവാറുണ്ട് അല്ലെങ്കിൽ അംഗീകാരം സമൂഹത്തിൽ അംഗീകാരം നേടുന്നതിന് വേണ്ടിയിട്ട് നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സംരംഭകരാവാറുണ്ട് അധികാരം നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് സംരംഭകരാവാറുണ്ട് സ്വയംഭരണ സാധ്യതകൾ കണ്ടുകൊണ്ട് സംരംഭകരാവാറുണ്ട് അതുപോലെ നേട്ടങ്ങൾ കൊയ്യുക ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു എന്താ എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു സംരംഭകൻ സംരംഭം തുടങ്ങാറുണ്ട് ഇതൊക്കെ എന്താണ് സംരംഭക പ്രചോദന പ്രചോദനങ്ങളാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും അടുത്തത് സംരംഭക മൂല്യങ്ങളും മനോഭാവങ്ങളും ഒരു സംരംഭത്തിൻ്റെ വിജയത്തിന് വ്യക്തികളുടെ പെരുമാറ്റ വിവേചനങ്ങൾ കാരണമാകുന്നു എന്നാണ് സംരംഭക മൂല്യങ്ങളും മനോഭാവവും കൊണ്ട് അർത്ഥമാക്കുന്നത് സംരംഭകത്വത്തിൽ ഒരു കൂട്ടം പെരുമാറ്റ പ്രവണതകളോ ക്രമീകരണങ്ങളോ വിജയത്തെ സ്വാധീനിക്കുന്നുണ്ട് സംരംഭകനിലെ ക്യാഷ് അല്ലെങ്കിൽ കാഷ് എന്ന പ്രയോഗം അയാളുടെ ശീലത്തെ സൂചിപ്പിക്കുന്നു ഇതിന് നയങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട് സംരംഭകൻ്റെ ചിന്തയെയും പെരുമാറ്റത്തെയും രൂപപ്പെടുത്തുന്ന ആദർശമാണ് മൂല്യം സംരംഭകൻ്റെ ബിസിനസ് ആശയങ്ങൾ ഈ മൂല്യങ്ങൾക്ക് അനുസൃതമായി രൂപം കൊള്ളുന്നു ഒരാൾക്ക് മൂല്യബോധം ഉണ്ടാകുന്നതും അയാളുടെ മനോഭാവം രൂപപ്പെടുന്നതും കുടുംബത്തിൽ നിന്നും പരിശീലനത്തിൽ നിന്നുമാണ് ആളുകളിൽ സംരംഭക മൂല്യബോധവും മനോഭാവവും സംജാതമാക്കുന്നതിനാണ് സംരംഭകത്തെ വികസന പരിപാടികൾ നടപ്പിലാക്കുന്നത് ഈ മൂല്യങ്ങളും മനോഭാവവും ബിസിനസ്സിൻ്റെ നടത്തിപ്പിൽ അവന് മാർഗനിർദ്ദേശമാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു Thank you.